പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സർപ്പയജ്ഞം എന്ന കൃതിയാണ് ഡി സി ബുക്സാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ബഷീറിൻ്റെ ബാലസാഹിത്യ കൃതിയാണ് സർപ്പയജ്ഞം ബഷീറിൻ്റെ എല്ലാ കൃതികളെയും പോലെ ഏതൊരാൾക്കും ഏത് സാധാരണക്കാരനും വായിച്ചു പോകാവുന്ന ഒരു പുസ്തകമാണിത് സർപ്പയജ്ഞം അനിയൻ നെയ്മോഷണം കിടന്നുമുള്ളി ആനപ്പൂട നീർനാഗം അച്ഛൻ വീഴുമ്പോൾ ആനയെ വാരി ആനക്കള്ളൻ പഴം ഇങ്ങനെ പത്ത് അടങ്ങിയതാണ് പുസ്തകം പാമ്പുമായുള്ള ആദ്യ പരിചയമാണ് സർപ്പയജ്ഞം പറയുന്നത് അബ്ദുൽ ഖാദർ എല്ലാ തരത്തിലും അനിയനായി മാറിയ കഥയാണ് അനിയൻ അനിയൻ നെയ്മോഷണം കിടന്നുമുള്ളി ആനപ്പൂട ഇവയെല്ലാം ബഷീറിനെയും അബ്ദുൽ ഖാദറിനെയും ചുറ്റിപ്പറ്റിയുള്ള കഥയാണ് അബ്ദുൽ ഖാദർ അവൻ്റെ കാലിൻ്റെ മുടന്ന് മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചു വാങ്ങാൻ ഉപയോഗിച്ചതിൻ്റെയും തന്മൂലം ബഷീറിന് ചില പാപഭാരങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നതിൻ്റെയും കഥയാണിവ എന്നാൽ അതിസാഹസികമായും ബുദ്ധിപരവുമായുള്ള നീക്കത്തിലൂടെ ബഷീർ അവൻ്റെ കള്ളത്തരങ്ങൾ പൊളിക്കുകയും തൻ്റെ നിരപരാധിത്വം തെളിയിക്കുകയും ചെയ്യുന്നു പഴം എന്ന കഥ ജീവിതത്തിൻ്റെ ആകസ്മികത കാണിച്ചു തരുന്ന ഒന്നാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അപരിചിതരായി കടന്നു വന്ന് ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന ചില ആൾക്കാരുണ്ട് അത്തരത്തിലൊരാളുടെ ജീവിതത്തെ വെറും ഒരു പഴം കൊണ്ട് സ്വാധീനിക്കുകയും മാറ്റിമറിക്കുകയും ചെയ്ത മറ്റൊരാളുടെ കഥയാണ് പഴം ഇതിലെ പല കഥകളും ബഷീറിൻ്റെ മറ്റു പല കൃതികളിലും നമ്മൾ പരിചയപ്പെട്ടതാണ് കുഞ്ഞുങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയ ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയാണ് സർപ്പയജ്ഞം എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്